ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗോതമ്പ് പൊടിയൊക്കെ 5-6 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് പോവാനായിട്ടാണ് കേട്ടോ നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നത്. ഈ ഒരു പാകമായാൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ചോളമാണ് കേട്ടോ. ഞാൻ ദാ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോളത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. നമുക്ക് ദാ ഈ തൊലിയും ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് പൊട്ടാതെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. എല്ലാതും തന്നെ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കൂടെ എടുക്കണേ. ദാ ഇനി നമുക്ക് നമ്മുടെ ഈ ചോളം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ഇതൊന്ന് അടർത്തിയെടുത്ത ശേഷം മിക്സിയിൽ 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താലും മതിയേ. ഏതാണ് നമുക്ക് എളുപ്പം അതുപോലെ ചെയ്യാം കേട്ടോ. മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണേ. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ, അതും കൂടെ ചേർക്കാം. ഇനി നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ടും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതാ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിയിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ്. കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഒന്നും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്തോളൂ, എന്നിട്ട് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയേ. ഇതാ കണ്ടോ, ഇതുപോലെ കുഴഞ്ഞ പരുവത്തിലുള്ള മാവായിട്ടാണേ നമുക്കിത് കിട്ടേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോളത്തിൻ്റെ പുറംഭാഗം ഇല്ലേ, അതാണേ. ഇത് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുത്തിട്ടുണ്ടേ. ദാ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോളത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും ആ ഒരു മിക്സില്ലേ, അതാണേ വെച്ച് കൊടുക്കണത്. ദാ ഇനി ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൂടെ എടുക്കാം. ഇത് വെന്തുവരണ സമയത്ത് വിട്ടുപോകാതിരിക്കാനായിട്ട് ഈ ഒരു തൊലിയിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് കെട്ടിയും കൂടെ കൊടുക്കാം. ദാ ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തുകൂടെ കളഞ്ഞാൽ മതിയേ. എല്ലാം തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഞാൻ ഇഡ്ലിപ്പാത്രത്തിലാണ് ഇത് സ്റ്റീം ചെയ്തിട്ടെടുക്കുന്നത്. വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെച്ചിട്ട് മൂടി വെച്ച് നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ, എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാവും. നമ്മുടെ ചാനലിൽ കുറേ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. 10 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതായത് വേകാനായിട്ട് വെച്ചിട്ടിപ്പോൾ 10 മിനിറ്റായി. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദാ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ചോളമൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമേലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക് യു.